ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്കായ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. എങ്ങനെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് നമുക്ക് വളരെ ഈസി ആയി തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. അതിന് നമ്മൾ ആദ്യമായിട്ട് വെള്ളം ഒട്ടും ഇല്ലാത്തൊരു പാത്രം എടുക്കുക. അപ്പൊ അതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചേക്കുന്ന 1 കപ്പ് മൈദ നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് രണ്ടും ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിച്ചെടുത്താലും മതി. നമ്മുടെ കേക്കിൻ്റെ മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഷുഗർ കാരമലൈസ് ചെയ്യാൻ വെക്കാം. ഷുഗർ കാരമലൈസ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇപ്പൊ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ ഷുഗർ ഇനി പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് കാരമലൈസ് ചെയ്ത് കിട്ടും. ഇതാണ് നമ്മുടെ കേക്കിന് നല്ലൊരു കളർ നൽകുന്നത്. നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ അണച്ചിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ അടുത്ത് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പൊ വെള്ളം ഒഴിക്കുന്നത് ഈ ഒരു പരുവത്തിൽ കിട്ടും നമ്മളുടെ കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പ്. ഇത് നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ കേക്കിലേക്ക് പൊടിക്കാൻ ആവശ്യമായ പഞ്ചസാര, ഇത് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 3 ഗ്രാമ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊരു നല്ല ഫ്ലേവറാണ് പഞ്ചസാരയ്ക്ക്. അപ്പോൾ അത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത് ഇവിടെ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്കൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഷുഗർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ മിക്സ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ മിക്സിലേക്ക് നമുക്ക് 3 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. 2, 3 അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്കിന്റെ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത മിക്സ് നമുക്ക് ആ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ട് 1 സൈഡിലോട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കാം. അതിന് നമുക്ക് ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് കുറച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും ഡേറ്റ്സും ഇതിലേക്കിടാം. അതിന് മുൻപായി അത് നമുക്ക് ജസ്റ്റ് മൈദയിലൊന്ന് കോട്ട് ചെയ്യാം. ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ഡേറ്റ്സ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂ മൈദ കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലുള്ള ഗുണമെന്ന് വെച്ചാൽ കേക്കിൽ ഒഴിക്കുമ്പോൾ കേക്കിൽ അങ്ങ് താന്നു പോവില്ല, അതെല്ലാ ഭാഗത്തും കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്കിത്തിരി മൈദ ഇട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററിലേക്ക് ക്യാരറ്റും ഡേറ്റ്സും നട്ട്സും നമുക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം.
കേക്കിന്റെ ബാറ്റർ ഒഴിക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തു. അതിന്റെ അടിഭാഗത്ത് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. സൈഡിലെല്ലാം ഞാൻ ഓയിൽ നന്നായിട്ട് തടവിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ബാറ്റർ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കണം. എയർ ബബിൾസ് കാണും, അത് പോവാനാണ്. അപ്പോൾ നമ്മളിന്നിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിലാണ്. ഈ പാത്രം ഓൾറെഡി 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്തോട്ട് എടുത്ത് വെക്കാം. 45 മിനിറ്റിന് ശേഷം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ബാറ്റർ കേക്കാണ്. അപ്പോൾ നമുക്ക് തുറന്നെടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് ബേക്കായെന്ന് നമുക്ക് നോക്കാം. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കേക്ക് ബേക്കായതാ, ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡിയായി. അത് നന്നായിട്ട് തണുത്ത് നല്ല സ്പോഞ്ചി ആയി. നമുക്കതൊരു പാത്രത്തിലോട്ട് തട്ടി നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് ഇളവി വന്നു. ബട്ടർ പേപ്പർ അങ്ങോട്ട് എടുത്ത് മാറ്റാം. നല്ല മണം നമ്മുടെ കേക്കിന്. അപ്പൊ നമ്മുടെ കേക്ക് നമുക്ക് കട്ടി. നല്ല സ്പോഞ്ചിയാണ് നമ്മുടെ കേക്ക്. നോക്കൂ, സ്പോഞ്ചാണ്, എല്ലാം നന്നായി കറക്റ്റ് വേവ്. ഞാൻ ചെറിയ പീസ് ഞാൻ കഴിച്ചു. ഉപ്പ് എല്ലാ ടേസ്റ്റും കറക്റ്റ്, എല്ലാത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈത്തപ്പഴത്തിൻ്റെയും ക്യാരറ്റിൻ്റെയും ആ ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റ് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ഡേറ്റ്സ് ക്യാരറ്റ് കേക്ക് റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ക്രിസ്മസിന് എല്ലാവരും മറക്കാതെ ഈ റെസിപ്പി ട്രൈ ചെയ്യണം. കൂടാതെ വീണ്ടും ഇതുപോലത്തുള്ള റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.